സെപ്റ്റംബർ 9 തിങ്കളാഴ്ച, ലൂക്ക 6 അധ്യായം 6 മുതൽ 11 വരെ വാക്യങ്ങൾ. ഒരിക്കൽ കൂടി യേശുവിൻ്റെയും ഫരിസേയരുടെയും ശാസ്ത്രിമാരുടെയും ഒരു ഏറ്റുമുട്ടൽ നാം കാണുന്നു. ഒരു സാബത്ത് ദിവസം യേശു സിനഗോഗിൽ പഠിപ്പിക്കാൻ പോയി. അവിടെ വലതുകൈ ശോഷിച്ച ഉപയോഗശൂന്യമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പതിവ് പോലെ ഫരിസേയരും നിയമജ്ഞരും യേശുവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവൻ സാബത്തിൽ ആരെങ്കിലും സുഖപ്പെടുത്തുമോ എന്നാണ് അവർ നോക്കുന്നത്. മതനേതാക്കൾ പ്രോട്ടോക്കോളുകളും പാരമ്പര്യങ്ങളും കർശനമായി പാലിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവാകട്ടെ അനുകമ്പയോടെ എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അധികാരികൾ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യേശു ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. കുറ്റപ്പെടുത്താനുള്ള കാരണം കണ്ടെത്താൻ ഈ വ്യക്തികൾ ഉത്സുകരായപ്പോൾ ആർക്കെങ്കിലും പുനഃസ്ഥാപനം ആവശ്യമാണെന്ന കാര്യത്തിലായിരുന്നു യേശുവിൻ്റെ ശ്രദ്ധ. നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് നിയമാനുസൃതമെന്ന് യേശു ചോദിച്ചപ്പോൾ പരിസേരും നിയമജ്ഞരും നിശബ്ദരായിരുന്നു. അവർക്ക് അതിൻ്റെ ഉത്തരം അറിയാമായിരുന്നു. എന്നാൽ അവരുടെ തെറ്റ് സമ്മതിക്കാൻ അവരുടെ അഹങ്കാരമുള്ള ഹൃദയം തയ്യാറായില്ല. അതുകൊണ്ട് സാബത്ത് ദിവസം യേശു ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അവർ രോഷാകുലരായി. ആ ശോഷിച്ച ആ കൈയുള്ള മനുഷ്യരിലേക്ക് നമുക്കൊന്ന് നോക്കാം. മിക്കവാറും അവൻ അപ്പോൾ സിനഗോഗിൽ ഇരിക്കുകയായിരുന്നു. പ്രത്യാശയോടെ രോഗശാന്തി ലഭിക്കുമെന്ന ആഗ്രഹത്തോടെ യേശു തൻ്റെ കരുണാർദ്രമായ കണ്ണുകൾ അവൻ്റെ മേൽ പതിച്ചപ്പോൾ അവൻ എത്രമാത്രം സന്തോഷിച്ചിരിക്കണം. യേശു അവനെ മുന്നോട്ട് വിളിക്കുമ്പോൾ അവൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. ഒരു മടിയും കൂടാതെ അവൻ അനുസരിച്ചു. എല്ലാ കണ്ണുകളും അവനിലും യേശുവിലും ആയിരുന്നെങ്കിലും അവൻ ഭയപ്പെട്ടില്ല. ഈ മനുഷ്യനെ പോലെ നമുക്കും ഒരു മടിയും ഭയവുമില്ലാതെ യേശുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാം. നമ്മുടെ ശോഷിച്ച കൈകൾ സ്വാധീനം വീണ്ടെടുക്കാൻ നമുക്ക് അവനെ അനുവദിക്കാം. ശക്തമായ എതിർപ്പുണ്ടായിട്ടും നന്മ ചെയ്യുന്നതിൽ യേശു അല്പം പോലും പിന്നോട്ട് പോയില്ല. പിതാവിൽ നിന്നുള്ള സ്നേഹത്തോടെയും അധികാരത്തോടെയും അവൻ പരിസേരെയും നിയമജ്ഞരെയും നേരിട്ടു. ആളുകൾ നമുക്കെതിരാണെങ്കിലും നല്ലത് എന്തെങ്കിലും ചെയ്യുവാനുള്ള ധൈര്യം യേശു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവനെപ്പോലെ എപ്പോഴും ആവശ്യമുള്ള വ്യക്തികളെ തിരയുന്ന കണ്ണുകളും കരുതുന്ന ഹൃദയവും നമുക്കുണ്ടാകട്ടെ. നല്ലത് ചെയ്യുന്നവരെ വിമർശിക്കുന്നതിന് പകരം അവരെ അഭിനന്ദിക്കാൻ നമുക്ക് പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.